പ്രിയമുള്ളവരെ നമസ്കാരം. വീഡിയോകൾ കുറച്ച് താമസിക്കുന്നുണ്ട്, തിരക്കുകൾ കൊണ്ടാണ്, സദയം ക്ഷമിക്കുമല്ലോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്രിയാ ബാബാജിയുമായി ബന്ധപ്പെട്ട ബാബാജിയുടെ ക്രിയായോഗയിൽ ഏതൊക്കെ ലെവലുകളാണുള്ളത്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഇപ്പോഴത്തെ ഈ കാലത്ത് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടോ, അതാണ് സീക്രട്സ് എന്ന് ഉദ്ദേശിച്ചില്ല. ക്രിയായോഗത്തിലുള്ള രഹസ്യങ്ങളല്ല, അത് വേറിട്ടൊരു ഗുരുവിൻ്റെ കീഴിൽ പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് സീക്രട്ടുകൾ, അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇന്ന് എന്തൊക്കെ ഉപയോഗത്തിലുണ്ട്, ഉപയോഗപ്പെടുന്നതാണോ എന്നുള്ളൊരു ചർച്ചയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് ഒരുപാട് ഗുണപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് വീഡിയോ ഇടുന്നത്. എന്തായാലും ശ്രദ്ധാപൂർവ്വം കേൾക്കുക, നല്ലതെന്ന് തോന്നുന്നെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഉപേക്ഷിക്കുക തന്നെ ചെയ്യാം. ഓക്കെ, ക്രിയായോഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ബാബാജിയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ നല്ല ഭംഗിയായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോയാണ്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. ക്രിയകൾ പൊതുവിൽ ബേസിക്കായി പറയുമ്പോൾ മൂന്ന് ക്രിയകളാണ് ആദ്യകാലത്തുണ്ടായിരുന്നത്. അതിനുശേഷം അതിൻ്റെ ഹയർ ക്രിയ എന്നുള്ള രീതിയിൽ അടുത്ത ഒരു മൂന്ന് ക്രിയയുടെ വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ആറ് ക്രിയകളാണ് ഉള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ ബേസിക് ക്രിയ 1, 2, 3 എന്ന് പറഞ്ഞാൽ മൂന്ന് ക്രിയകളുണ്ട്. അതിൽ ബാബാജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ ക്രിയ തന്നെ ധാരാളമാണ്, അത് കുറച്ചേറെ കാലങ്ങളിൽ ചെയ്യുന്ന സമയങ്ങൾ ഇത്ര മണിക്കൂർ പ്രാക്ടീസ് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഒരനുഭവത്തിൽ ഞാൻ പറയുന്നത് അങ്ങനെ പറയില്ല. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ ജന്മജന്മാന്തരങ്ങളായിട്ട് വന്നിട്ടുള്ള അഴുക്കുകളെ കളകി കളയുന്ന ഒരു വൃത്തിയാക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ക്രിയായോഗം എന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഹയർ ക്രിയ അല്ലെങ്കിൽ ഒരു സാധാരണ ക്രിയ, ബേസിക്കായുള്ള ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം നമ്മൾ എടുക്കുന്ന സമയം, ആ സമയത്തിൽ നമുക്കതുകൊണ്ട് ഗുണം ഉണ്ടാവണം അല്ലേ. പലരും പറയാറുണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് റിസൾട്ട് ഇല്ല. ഇപ്പോൾ ചില നമ്മൾ ഈ മന്ത്ര സിദ്ധാന്തങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ മന്ത്രങ്ങൾ ഉരുക്കഴിക്കുന്ന രീതികളുണ്ട്. നമ്മളത് വളരെ നേരത്തെയൊക്കെ വളരെ ഷോർട്ട് ടൈം കോഴ്സുകളായി ചെയ്ത് പിന്നീട് നിർത്തി, കാരണം ഇത് കൊണ്ടുപോകുന്നവർ വളരെ സീരിയസ് ആയിട്ടൊന്നും ആയിരിക്കില്ല ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളതൊരു അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാനായിരിക്കും ചെയ്തിട്ടുള്ള. അപ്പോൾ പിന്നീട് അത് നിർത്താനുള്ള കാരണം വെച്ചാൽ അവർ സീരിയസ് ആയിട്ടല്ല ചെയ്യുന്നത്, അപ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല. ക്രിയായോഗവും അതുപോലെ തന്നെയാണ്. നിങ്ങൾ എത്രമാത്രം അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നോ, നിങ്ങളുടെ ഒരു ശരിയായിട്ടുള്ള നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ ആയിരിക്കും ക്രിയായോഗയിൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് അതിന് സമയം പറയാത്തത് എന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചിത്രഗുപ്തൻ എന്ന് പറയുന്ന മരിച്ചവിടെ ചെല്ലുന്ന സമയത്ത് ചിത്രഗുപ്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആൾ ഇതെല്ലാം നോക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചിത്രം എന്ന് പറഞ്ഞാൽ പിക്ചർ എന്നർത്ഥം, ഗുപ്തം എന്ന് പറഞ്ഞാൽ രഹസ്യമായി സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇതിൽ ഇംപ്രിൻ്റ് ചെയ്യുന്ന കുറച്ചേറെ രഹസ്യങ്ങളുണ്ട് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമ്മുടെ കാലാകാലങ്ങളായിട്ട് ജന്മജന്മാന്തരങ്ങളായിട്ട് ഇപ്പോൾ അച്ഛനിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഡി എൻ എ വഴി നമ്മളിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ. മുത്തച്ഛനിൽ നിന്നുള്ള അച്ഛനിലേക്ക് പകരുന്നുണ്ട്. അപ്പോൾ വർഷങ്ങളായിട്ടുള്ള അറിവുകൾ നമ്മുടെ ഡി എൻ എയിൽ അത് ഡീകോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളുടെ കൂടെ നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും. അത് ജന്മജന്മാന്തരങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നവയാണ്. ആ കിട്ടുന്നതിൽ നിന്നുള്ള ഒരു പ്യൂരിഫിക്കേഷൻ, യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്, എന്താണ് നമ്മുടെ ലക്ഷ്യം, അടുത്ത ഒരു യാത്ര ഉണ്ടോ, അതിലേക്ക് പോവേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറച്ചേറെ സമസ്യകൾക്ക് ഉത്തരം കിട്ടാത്ത സമസ്യകൾക്കുള്ള ഏറ്റവും നല്ലൊരു ഉത്തരമായിട്ടാണ് ഞാൻ ക്രിയായോഗത്തെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലെവലിൽ എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ നടക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കർമ്മങ്ങൾ, അത് മനസ്സാ വാച കർമ്മണ, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി ചെയ്യുന്ന കർമ്മങ്ങളെ കർമ്മങ്ങൾ എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന കർമ്മങ്ങൾ കൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ ക്രിയായോഗ ഇത്ര തവണ ചെയ്താൽ നിങ്ങൾ പ്യൂരിഫൈഡ് ആവും അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങൾ ഞാനൊരിക്കലും പറയാറില്ല. അതായത് നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം അഴുക്കുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടോ അത്രയും പോകുവാൻ അത്രയും സമയം എടുക്കണ്ടേ, അത് ന്യായമായ കാര്യമില്ല. പിന്നെ സാധാരണ ആൾക്കാരിൽ നടക്കുന്ന സാധാരണ ജപ അജപ അറിയാതെടുത്ത് വിടുന്ന ശ്വാസോച്ഛ്വാസങ്ങൾ, അതുകൊണ്ട് പ്യൂരിഫൈഡ് ആവും എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം അതിന് എളുപ്പമാർഗം, ഇപ്പോൾ 40 വർഷം നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്ക് 40 വർഷം എടുക്കാമെങ്കിൽ നമുക്ക് അതിനുള്ള ബാക്കി ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്യാനോ ബോധത്തിലേക്ക് എത്താനുള്ള മാർഗ്ഗങ്ങൾ സമയം ഇവ ഉണ്ടാവില്ല. അപ്പോൾ അതിനാണ് ഒരു എളുപ്പം വഴി എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്രിയായോഗം ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്യൂരിഫിക്കേഷൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആവും എന്നും പറഞ്ഞ് നമുക്ക് ഇത്ര ദിവസത്തിനകത്ത് ഇത്ര മണിക്കൂറിനകത്ത് എന്ന് പറയാനേ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് നമ്മൾ തിരക്കുകളുള്ള ആൾക്കാരാണ്, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒന്നല്ല ക്രിയായോഗം എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അതായത് നമുക്ക് എത്ര അഴുക്കുകൾ നമ്മുടെ ഉള്ളിലുണ്ടോ ഇതെല്ലാം പ്യൂരിഫൈഡ് ആവുകയും, അതിന് എളുപ്പ ഒരു മാർഗ്ഗമുണ്ട്, നമ്മൾ ചെയ്യുന്നവ തെറ്റ് എന്ന് തോന്നുന്നവ പിന്നീട് അതൊരു തരത്തിൽ നമ്മൾ ആവർത്തിക്കാതിരിക്കുക. നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തുണ്ടാവും, വീണ്ടും വീണ്ടും അതിലേക്ക് നമ്മളെ ചലിപ്പിച്ചുകൊണ്ട്, അത് അവൻ്റെ ഡ്യൂട്ടിയാണ് അവൻ ഓർപ്പിക്കുക എന്നുള്ളത്.
ആ ഓർമ്മയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ തന്നെ ഇപ്പം വിശന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ മാങ്ങ എന്ന് പറയുന്നത് ഒരു പുളി അല്ലെ മധുരം ഉണ്ടെന്ന് പറയുമ്പോൾ ആ മധുരം നമ്മുടെ നാവിൽ അറിയാതെ രുചിയായിട്ട് വരാറുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളൊക്കെ തന്നെ അത് ഓർക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റും എല്ലാം തന്നെ നിങ്ങളുടെ കണ്ണുകളിലും നാവിലും ചുണ്ടിലും ശരീരമാസകലം വ്യാപിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെയാണ് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നവയ്ക്കും കർമ്മദോഷങ്ങളുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്കത് ആവശ്യമുള്ളതിനെ കണ്ടെത്തുകയും ആവശ്യമില്ലാത്തതിനെ തീർച്ചയായിട്ടും ഒഴിവാക്കുവാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ ഈ ജന്മത്തെങ്കിലും നമുക്ക് ഇതിൻ്റെ സത്യത്തെ കണ്ടെത്താനാകൂ. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് അലയേണ്ടി തന്നെ വരും. അതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിന് നമുക്ക് ആരെയും ഒരാളെയും കുറ്റം പറയാൻ പറ്റില്ല, ഗുരുക്കന്മാരെ കുറ്റം പറയാൻ പറ്റില്ല, സിസ്റ്റത്തെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബോധപൂർവം ആയിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പടി. അതാണ് ബേസിക്കലി ഉണ്ടാക്കുന്ന ക്രിയായോഗത്തിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ ധാരാളമാണെന്ന് പറയാനുള്ള കാരണം അത് ചെയ്ത് കറക്റ്റായാൽ മാത്രമേ നമുക്ക് അടുത്ത ക്രിയയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതുള്ളൂ. ഇതാണ് ഒന്നാമത്തെ ക്രിയ. രണ്ടാമത്തെ ക്രിയയിൽ നമ്മൾ സ്വയം പ്യൂരിഫൈഡായി തോന്നി അല്ലെ തനിക്ക് മാറ്റമുണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ രണ്ടാമത്തെ ക്രിയയിലേക്ക് പോകേണ്ടതുള്ളൂ. അവിടെ കുറച്ചുകൂടി ഹയർ ലെവൽ, അതായത് സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നേക്കാൾ ഉപരി ചിന്തിക്കുവാനും കുറച്ചുകൂടെ മൂല്യങ്ങളെ കൂട്ടുപിടിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനുള്ള രണ്ടാമത്തെ പന്ഥാവാണ് രണ്ടാമത്തെ യോഗം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അതിനും മേളിലേക്ക് തനിക്ക് പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യ ബോധങ്ങളും മറ്റു കാര്യങ്ങളും അറിയണമെന്ന് തോന്നുമ്പോഴാണ് മൂന്നാമത്തെ ക്രിയയിലേക്ക് വരേണ്ടതുള്ളൂ. ഈ മൂന്ന് ക്രിയകൾ തന്നെ ധാരാളമാണ്. അതിന് മുകളിലേക്കുള്ള ഭാരതീയ സിദ്ധാന്ത പ്രകാരമുള്ള അതീവ രഹസ്യമായിട്ടുള്ള അടുത്ത മൂന്ന് ക്രിയകളാണ് അടുത്ത് വരുന്നത്. അതായത് ആദ്യത്തെ മൂന്ന് ക്രിയ വരുന്നത്, അതിനുശേഷം വരുന്ന നാല് അടുത്ത മൂന്ന് ക്രിയകൾ, അത് നാല് അഞ്ച് ആറ് ക്രിയകളൊക്കെ തന്നെ അപൂർവമായിട്ട് മാത്രമേ ഗുരുക്കന്മാർ പഠിപ്പിക്കാറുള്ളൂ. അത് ടോപ്പ് സീക്രട്ട് ആയതുകൊണ്ട് അതിൻ്റെ ലെവലുകൾ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടും. ഇപ്പം നമ്മുടെ ഉത്തരവാദിത്തം ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക, വീട് നോക്കുക എന്നുള്ളതായിരിക്കും മൂന്നാമത്തെ ലെവൽ. നമ്മുടെ കാര്യങ്ങൾ നോക്കുക, നമ്മളെ രക്ഷപ്പെടാനായിരിക്കും മൂന്ന് ലെവൽ. നാല് അഞ്ച് ആറ് ക്രിയകൾ എപ്പോഴും പ്രപഞ്ചത്തിനെ കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും. പ്രപഞ്ചത്തിന് വേണ്ടിയും കൂടെ നമ്മൾ ജീവിച്ചു തുടങ്ങും. കാരണം നമ്മൾ അതിനകത്താണ് ജീവിക്കുന്നത്. അത് നമ്മളെ പലതരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് നമ്മുടേതായ ഒരു പങ്ക് കൊടുക്കാമെങ്കിൽ, ഇപ്പോൾ ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാളുടെ ഡ്രസ്സ് മറ്റു കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ചെറിയ ഒരു ജീവിതത്തിലേക്ക് ഒതുങ്ങുമ്പോൾ അയാൾ ഈ ഡ്രസ്സ് മറ്റൊരാൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ കാരണം അത് നഷ്ടപ്പെടരുതെന്ന് കരുതിയായിരിക്കും അയാൾ ഡ്രസ്സുകളുടെ എണ്ണം കുറയ്ക്കുക. ഇനി ഡ്രസ്സ് ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ അതുപോലും ആവശ്യമില്ല എന്നൊരു ലെവലിലേക്ക് എത്തുമ്പോഴായിരിക്കും നമ്മളത് എത്തിപ്പെടുക. അടുത്തൊരു ലെവലിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണം എത്രയോ പേര് പട്ടിണി കിടക്കുന്നു, അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതുമ്പോഴാണ് അടുത്തൊരു ലെവലിൽ നമുക്ക് ഭക്ഷണവും വേണ്ട എന്ന് തോന്നുന്നത്. ഈ ജലം അത് ഞാൻ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നുമ്പോഴായിരിക്കും ജലത്തിൻ്റെ ആവശ്യമില്ലാതെ വരിക. പിന്നെ വായുവും എനിക്ക് ആവശ്യമില്ല, കാരണം അതും ഞാനുമായിട്ട് ഒന്ന് തന്നെയാണ്, ഞാനതല്ല എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് ഞാനും അതുമായിട്ട് മർജ് ചെയ്ത് കഴിയുമ്പോൾ അതും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന സമയത്തേക്കായിരിക്കും ചിലപ്പോൾ സമാധിയിലേക്ക് അവർ പോകേണ്ടി വരിക. അപ്പോൾ ഇത് എത്രയും ലെവലിൽ എത്തുന്ന ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ ലെവൽസുള്ളൂ. ഞാൻ പറഞ്ഞ സാധാരണയായിട്ടുള്ള ആൾക്കാർ ഒന്നോ രണ്ട് ക്രിയകൾ ധാരാളമാവും, മൂന്നാമത്തെ ക്രിയയിലേക്ക് വരുന്നവർ കുറച്ചുകൂടെ സീരിയസ് ആവുന്നവർ, ജീവിതത്തിൽ സീരിയസ് ആവുന്നവർ മാത്രം എടുക്കുക. ഞാനത് സ്ട്രിക്റ്റായിട്ട് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം ഒരുപാട് പേര് ക്രിയായോഗം ചോദിച്ചു വരാറുണ്ട്, നമ്മൾ അപൂർവമായിട്ട് കുറച്ച് പേരെ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കൊണ്ടു നടക്കാൻ പറ്റുന്നവർ മാത്രം ഏറ്റെടുക്കുക, ഇല്ലാത്തവർ വന്ന് തിരക്കുള്ളവരൊക്കെ തന്നെ ഇതൊക്കെ ഒഴിവാക്കി സാധാരണ ജീവിതത്തിൽ നയിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആറ് ക്രിയകളാണ് ശരിക്കും ക്രിയായോഗത്തിൽ ഉള്ളത്. ഇനി ഏഴാമതൊരു ഭാഗം, നമ്മുടെ ഏഴ് ചക്രങ്ങൾ പോലെ ഏഴാമതൊരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് നമുക്ക് ഇന്നത്തെ ചർച്ചാ വിഷയം. പക്ഷേ അതുകൊണ്ടാണ് ടോപ്പ് സീക്രട്ട് എന്ന് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ യഥാർത്ഥ കാര്യങ്ങളിൽ നിന്നുള്ള ആ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് വ്യതിചലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭാരതീയ സംസ്കാര പ്രകാരം നമ്മൾ ഓരോന്നിനെയും നമ്മുടെ മൂല്യങ്ങൾ വിട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതിനെക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തലാണ് ഏഴാമത്തെ ക്രിയ. അത് അപൂർവമായ രഹസ്യങ്ങളാണ്. അതിൽ നാല് അഞ്ച് ആറ് ക്രിയകളൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രീചക്രവും അല്ലെങ്കിൽ പരാശക്തി ചക്രവുമായൊക്കെ ബന്ധപ്പെട്ട ക്രിയകളായിരിക്കും. അതിന് മേളിലേക്കുള്ള ഒരു ക്രിയയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. വ്യക്തമായിട്ട് മനസ്സിലായി, ഏഴാമത് ക്രിയ അത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു ക്രിയയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രപഞ്ചവുമായി കണക്ട് ചെയ്ത് ചെയ്യാമോ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ വിസ്തൃതമായ ഒരു സംവിധാനമാണ് അടുത്തത്. അതിൽ എന്തൊക്കെയാണ് ഞാനീ പറഞ്ഞ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മൾ ജീവിത രീതികളിൽ വ്യത്യാസം വരുന്നതിനുള്ള വ്യത്യാസങ്ങളെന്ന് പറഞ്ഞുതരാം. പണ്ടത്തെ കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബിസിനസ് ആയിരുന്നില്ല. ഇന്നത്തെ കാലത്ത് ഈ ക്രിയായോഗത്തിന് എന്താണ് ഇമ്പോർട്ടൻസ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിയാം, നിങ്ങൾക്കൊരു ഗുരുകുലമുണ്ടായിരുന്നു. ആ ഗുരുകുലത്തിൽ ഒരുപാട് പേര് വർഷങ്ങളോളം താമസിച്ച് പഠിച്ചിട്ട് തിരിച്ചു പോകുന്ന വിധമായിരുന്നു. അപ്പോൾ ആ ഗുരുവിനെ രാജാവാണ് സംരക്ഷിക്കുന്നത്, അയാൾക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക, അയാൾക്കൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല.
കാട്ടിൽ കയറും, കനികളും മറ്റൊരു കാര്യങ്ങളും ഭക്ഷിക്കും. അവരുടെ ഗുരുനാഥൻ്റെ ജീവിതം എന്താണെന്ന് കണ്ടു പഠിക്കുവാനുള്ള അവസരങ്ങൾ ശിഷ്യന്മാർക്കുണ്ട്. ഒരാളോട് എങ്ങനെ ഇടപെടണമെന്ന് അവർ പഠിപ്പിക്കും. ഒരു മാർക്കറ്റിൽ പോയാൽ, അന്ന് മാർക്കറ്റില്ല, ചെറിയ ചന്തകളിൽ പോയാൽ എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങുമ്പോൾ അവരോട് ബിഹേവ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങി താഴെ തട്ട് മുതൽ രാജാവ് വരെയുള്ള എല്ലാവരെയും എങ്ങനെ നിർത്തണം, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്. അപ്പോൾ പെരുമാറ്റ ശാസ്ത്രം എന്ന് പറയുന്ന സംഗതി വളരെ വിശദമായിട്ട് അവരെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഗുരുക്കന്മാർ പഠിപ്പിച്ചിരുന്നു. ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ അവർ ഇതിനുവേണ്ടി ഫീസൊന്നും ഈടാക്കിയിരുന്നില്ല അന്നത്തെ കാലത്ത്. വരുന്നവരും അങ്ങനെ തന്നെ തൻ്റെ മക്കളെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ കൊണ്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. 10-12 വർഷത്തേക്ക് ഏൽപ്പിച്ചിട്ട് അവർ മടങ്ങുക ചെയ്യുന്നത്. അപ്പോൾ ആ ഗുരുവിനോടുള്ള ആ രക്ഷകർത്താവിൻ്റെ വിശ്വാസം, തൻ്റെ മകൻ അങ്ങനെ വരും, ഇടയ്ക്ക് വല്ലതും അവരൊന്ന് കാണത്തേയുള്ളൂ. അപ്പോൾ അതും ഇന്നത്തെ ഒരു ഹോസ്റ്റലിൻ്റെ സമ്പ്രദായമായിട്ട് വ്യത്യാസം നിങ്ങൾ നോക്കാം. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടും, അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അവിടെ അതല്ല, സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കണം, തയ്യാർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഗുരുകുലത്തിൽ വരുന്ന രീതികൾ. അപ്പം വിദ്യയെ അഭ്യാസമായി കാണാതെ, വിദ്യയെ തൻ്റെ ജീവിതത്തിൽ സർവസ്വമായി കണ്ടുകൊണ്ട് അതിനെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വിദ്യകൾ മാത്രം പഠിപ്പിക്കുന്നത് പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംവിധാനമായിരുന്നു ഗുരുകുലം. ഇന്ന് പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ശരിയായ രീതിയിൽ പരിശോധിക്കാൻ പറ്റും. ഇപ്പം നമ്മളൊരു കുട്ടിയോട് ചോദിക്കാം, നിനക്ക് എന്താകണമെന്നാണ് ആഗ്രഹം? എനിക്ക് IPS കാരനാവണം, എനിക്ക് MBBS കാരനാവണം, IAS കാരനാവണം, ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം എന്നൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ. അവർ കാണുമ്പോൾ മാന്യമായ രീതിയിൽ ജീവിക്കുകയും ധാരാളം ധനമുണ്ടാവുകയും പ്രശസ്തിയും പണവും പവറും അധികാരവും ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം, മറ്റുള്ളവർ തന്നെ വണങ്ങി നിൽക്കുക. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുട്ടികൾ കാണുന്ന ഒരു സിസ്റ്റമാണ് ഇത് മുഴുവൻ. ഇനി ഇതിനെ മൊത്തത്തിലൊന്ന് അഴിച്ചു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒന്ന് രണ്ട് സത്യങ്ങളുണ്ട്. ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ട് IPS എടുക്കുന്ന, IAS എടുക്കുന്ന ഒരു ഓഫീസർക്ക് ഒരു പഠിത്തവും വിവരവും ഇല്ലാത്ത ഒരു മന്ത്രിയുടെ മുന്നിൽ ഒച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം കൂപ്പുകൂത്തിയിട്ടുണ്ട്, ശരിയല്ലേ? ഇനി നമ്മുടെ ഒരു എഞ്ചിനീയർ ഉണ്ടായി, എഞ്ചിനീയർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ പാലങ്ങൾ, അല്ലേ, പൊളിയുന്ന പാലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്കായിരിക്കും അത് വരുന്നത്. എന്നാൽ അന്ന് പണ്ടത്തെ കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു റോഡ് നിങ്ങൾ പോയി കണ്ടു നോക്കിയാൽ മനസ്സിലാവും പലയിടത്തുമുണ്ട്. ആ റോഡുകൾ പോലൊരു റോഡ് ഉണ്ടാക്കാൻ ഇന്നത്തെ കാലത്ത് കഴിയില്ല. എന്ന് വെച്ചാൽ ഈ ടാറും മണലും മെറ്റിലും എല്ലാം കൊണ്ട് ചേർക്കുന്ന ഒരു മിശ്രിതം കൂട്ടി അരച്ചുണ്ടാക്കി ഇങ്ങനെ ഇടാൻ മാത്രമേ കഴിയുള്ളൂ. പണ്ടത്തെ കല്ലുകൾ കൊണ്ട് പാകിയിരുന്ന, അതിനുവേണ്ടി വർഷങ്ങളോളം തലമുറകളോളം കഷ്ടപ്പെടുന്ന രാജ സിംഹാസനങ്ങളും അതുപോലൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ കാലാതീതമായിട്ടുള്ള പഠനങ്ങളും പരിശീലനങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റുമായിരിക്കും. ഇന്നത്തെ ഇന്ന് കുറച്ച് കാലം നിലനിൽക്കുന്ന പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ എൻജിനീയേഴ്സൊക്കെ തന്നെ സിമൻറ്റ് കമ്പനിയുടെയും കമ്പനിയുടെയൊക്കെ വിൽപ്പനക്കാരായി മാറുക ചെയ്യാം, അതിൽ നിന്നുള്ള കമ്മീഷൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ലോകോത്തര നിലവാരമുള്ള കാര്യങ്ങൾ ലോകത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുക, അത് തൻ്റെ കാലം കഴിഞ്ഞാലും ഈ കാര്യങ്ങൾ നിലനിൽക്കണമെന്ന് ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കും അവരത് ചെയ്യുക. അപ്പോൾ അത്തരത്തിലേക്ക് എഞ്ചിനീയറിംഗ് വൈഭവങ്ങൾ നമ്മൾ പറയുമ്പോൾ എഞ്ചിനീയറിംഗ് ഒരുപാട് വളർന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഇപ്പം ഖജുരാഹോ പോലുള്ള ക്ഷേത്രങ്ങൾ, അതുപോലൊരു ക്ഷേത്രം ഉണ്ടാക്കാൻ ഒരു എഞ്ചിനീയറോട് പറഞ്ഞാൽ ആ എഞ്ചിനീയർ എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച കാര്യം മനസ്സിലാവും. ഇതാണ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ വൈദഗ്ധ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ഇപ്പോഴത്തേത്. ഇനി നമുക്ക് ആതുര സേവനം എടുക്കാം. ആതുര സേവനം എന്നുള്ള പേരെ മാറിയിട്ടത് മെഡിക്കൽ എന്നുള്ള അവസ്ഥയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ചരക ശുശ്രുതം പോലുള്ളവർ അവർ സന്യാസിമാരായിരുന്നു. അവരെന്ത് ചെയ്യും, വളരെ ഇതായിട്ടൊരു കുടിൽ കെട്ടിയിരിക്കും, അവിടേക്ക് വല്ലപ്പോഴും ആളുകൾ വരും. എന്ന് വെച്ചാൽ ഒരുപാട് രോഗികളെന്നല്ല പറയണത്, ഇന്നത്തെ പോലെ രോഗം അന്നില്ല, കാരണം അവർ കഷ്ടപ്പെടുന്നവരായിരുന്നു. ശരീരം അനങ്ങി പണിയെടുക്കുകയും അത്യാവശ്യം നല്ല ഭക്ഷണം സ്വന്തമായി ഉത്പാദിപ്പിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്നോ വരുന്ന സംഗതികൾ കഴിച്ചുകൊണ്ടായിരുന്നില്ല അവർ ജീവിച്ചിരുന്നത്. വിഷമടിച്ച പച്ചക്കറികൾ ഉപയോഗിച്ചിരുന്നില്ല, അവർ സ്വന്തമായി കൃഷി ചെയ്തുകൊണ്ട് ആരോഗ്യമുണ്ടായിരുന്നു, ആയുസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് വരുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകും. പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ ചരകനോ ശുശ്രുതനോ പോലുള്ള ആൾക്കാരെ പോയി നമ്മൾ കാണുകയും, ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, അവരുടെ പേരുകൾ ഞാൻ പറഞ്ഞില്ല, അത് പറഞ്ഞാൽ അതിനു വേണ്ടി ഒരു വീഡിയോ ഇറക്കേണ്ടി വരും. തൽക്കാലം നമുക്ക് പരിചിതമായൊരു പേര് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ചെന്ന അഗസ്യനോ ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ അവരവരുടെ രോഗം മാറാനുള്ള ചെറിയ പച്ചില മരുന്നുകൾ കൊണ്ട് ഇടിച്ച് പിഴിഞ്ഞതൊക്കെ കൊടുത്ത് ഇവരെ സുഖപ്പെടുത്തി വിടുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായ ഒരു രോഗത്തെ എങ്ങനെ എത്രയും വേഗത്തിൽ കൈകാര്യം ചെയ്ത് ആളെ സുഖപ്പെടുത്താം, അവിടെ മാനുഷിക നന്മയ്ക്കായിരുന്നു ഇമ്പോർട്ടൻസ്. ഇന്നതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മരുന്നുകളിൽ തീരേണ്ട കാര്യങ്ങളെ മാക്സിമം കോംപ്ലിക്കേറ്റഡ് ആക്കി എന്ന് വേണം പറയാനായിട്ട്, അല്ലേ? അതായത് ഒരാൾ ജീവിക്കുന്ന സമയത്ത് അയാൾ ഉണ്ടാക്കി വെക്കുന്ന സമ്പാദ്യത്തെ മുഴുവൻ ഒറ്റയടിക്ക് ചുട്ടുമാറ്റപ്പെടുന്ന ഒരു രീതിയായിട്ട് ഹോസ്പിറ്റലുകൾ മാറി. വമ്പൻ പരീക്ഷണ നിരീക്ഷണശാലകളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ സർജറി, ഈ സർജറിയൊക്കെ പണ്ടും ആയുർവേദത്തിൽ
ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കണ്ണിൻ്റെ സർജറി വരെ മുളയുടെ ചെറിയ തണ്ടുകൾ കൊണ്ട് ചെയ്തിരുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളിലായിരുന്നില്ല ചെയ്തുകൊണ്ടിരുന്നത്. സാമ്പ്രാണി പുകച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അഷ്ടഗന്ധം പുകച്ചുകൊണ്ട് വെച്ചിരുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു ചെയ്തിരുന്നത്. അന്ന് ഇവിടെ പഴുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു, ധൈര്യമായിട്ട് നമുക്ക് കിടക്കാമായിരുന്നു. ഒരു പ്രസവം വരുന്ന സമയത്ത് കുട്ടിയുടെ പിടലിയിൽ പൊക്കിൾക്കൊടി ചുറ്റി അതുകൊണ്ട് നിർബന്ധമായിട്ട് സർജറി വേണമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തില്ലായിരുന്നു. കാരണം നല്ല വയറ്റാട്ടികൾ ഉണ്ടായിരുന്നു, അവർക്ക് അറിയാമായിരുന്നു, അവർ കുഞ്ഞുങ്ങളെ സേഫായി എടുത്തിരുന്നു, തിരുമ്മി കുളിപ്പിച്ചിരുന്നു എന്ന് തുടങ്ങിയ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പകരം വളരെ ഹയറായിട്ടുള്ള എന്ന് പറയപ്പെടുന്ന വൈദ്യശാസ്ത്രം വരികയും അവസാനം അതിനിപ്പോൾ കോവിഡ് പോലെ സിറ്റുവേഷനുകളിലൊക്കെ അത് മുട്ടുമടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ബിസിനസ്സിൻ്റെ ഒരു അങ്ങേയറ്റത്തേക്ക് ഇത് വന്നു. എഡ്യൂക്കേഷൻ സിസ്റ്റം ബിസിനസ്സിൻ്റെ അങ്ങേയറ്റത്തേക്ക് വന്നു. എൻജിനീയറിംഗ് വൈഭവങ്ങൾ മുഴുവൻ അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് വന്നു. ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം അറിവ് സ്വതന്ത്രമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ, എവിടെ നമ്മൾ ഇൻ്റർനെറ്റിലോ മറ്റു കാര്യങ്ങളിലോ തപ്പിക്കഴിഞ്ഞാൽ ഈ സംഗതികളെല്ലാം തന്നെ കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇനിയും ഭാവിയിൽ വരും, വളരെ സ്വതന്ത്രമായ രീതിയിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യയുഗത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. സത്യയുഗത്തിലെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ സത്യം നിലനിൽക്കുന്ന, സത്യം മാത്രം ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക്. സത്യം മാത്രം ഉണ്ടാവുമ്പോൾ അങ്ങനെ ഉണ്ടാവുമോ എന്ന് നമുക്ക് ചോദ്യമുണ്ടാവാം. അങ്ങനെയല്ല, സത്യവും കള്ളവും ഉണ്ടാവും, പക്ഷേ ആ സത്യത്തിന് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അതിൻ്റെ ഒരു എൻഡ് ആയതുകൊണ്ട് ആ എൻഡിൽ ഭയങ്കരമായിട്ടുള്ള കള്ളത്തരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സംഭവിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അതാണിപ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും വളരെ വ്യക്തമായിട്ട് ആൾക്കാരെ പരസ്പരം കൊല്ലുന്നതും രാഷ്ട്രീയത്തിന് വേണ്ടി പടവെട്ടുന്നതും ആവശ്യമില്ലാതെ ആദര സേവനം എന്നുള്ള പേരിൽ ഒരുപാട് പേര് ഇതാക്കുന്നതും അനാഥ മന്ദിരങ്ങൾ എന്നുള്ള പേരിൽ പിരിവുകൾ എടുക്കുന്നതും സ്വന്തം ആളുടെ കിഡ്നി വെച്ച് കൊടുക്കുന്നതിന് 40-50 ലക്ഷം രൂപ പിരിവെടുക്കുന്നതും തുടങ്ങിയ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മളെ ഭരിക്കേണ്ടതായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം മനസ്സ് ഉരുകി വിഷമിച്ചാണ് ഒരു സാധാരണ പൗരൻ ജീവിക്കുന്നതെന്നുള്ളത് താഴെത്തട്ടിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ കാണാൻ പറ്റും. താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക് പോകുന്നവരാണ് ഈ പറഞ്ഞ സ്ഥാനാർത്ഥികളെങ്കിലും നമുക്കൊന്നുമില്ലായ്മയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അതിൽ മതി മറന്ന് താഴെത്തട്ടിലേക്കാരെ മറക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ അവരും അറിയാതെ തന്നെ രാജാക്കന്മാരായി മാറുകയും ഭരണം ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇവിടെ നമ്മളുടെ ഭരണം എന്നുള്ള ജനാധിപത്യം പോയി സാധാരണ ഒരു രാജഭരണം തന്നെയിലേക്കാണ് നമ്മൾ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാലഘട്ടങ്ങളിലൂടെ മാറുമ്പോൾ സത്യം ഒരിക്കൽ പുറത്തു വന്നേ പറ്റൂ അല്ലേ. അപ്പോൾ ആ ധർമ്മത്തിന് എന്തെങ്കിലും ഗ്ലാനി വരുന്ന സമയത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്നത് പോലെ തന്നെ, പ്രത്യക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും ഭഗവാൻ ഉടനെ ഈ രൂപം ധരിച്ചു, അങ്ങനെയല്ല, സത്യത്തിൻ്റെ രൂപത്തിലത് വരും എന്നുള്ളതാണത്. അപ്പം ഇത് മടുക്കും ആൾക്കാർ. ഇപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഭൂമിയിലേക്ക് നമ്മൾ പിറന്നു വീഴുമ്പോൾ വളരെ കുറച്ച് കാലം, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 75-80 വയസ്സ് വരെ കിട്ടിയാൽ ഭാഗ്യം, അത്ര പോലും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടത് ഈ ഭൂമിയിലെ എല്ലാ സൗന്ദര്യവും മനസ്സിലാക്കാനും ആസ്വദിക്കുവാനുള്ളൊരു കഴിവാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ എവിടെ തീർക്കുന്ന നോക്കിയേ, 10% നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് 10-15-20 വർഷക്കാലത്തോളം സ്കൂൾ കലാലയത്തിൽ ആ ഒരു ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയാലും ജോലിക്ക് വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം നല്ലൊരു മനുഷ്യനെ വാർക്കുക എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നേരെ തിരിച്ച് ജോലി എന്ന് പറയുന്ന കാര്യം കണ്ടെത്താനുള്ള എളുപ്പമാർഗമായിട്ട് വിദ്യാഭ്യാസത്തെ കാണുമ്പോൾ ലക്ഷ്യം അതിൽ നിന്ന് വളരെ വ്യതിചലിക്കും. 1 കോടി രൂപയോളം കൊടുത്ത് ഒരു MBBS എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു BMS BHMSലേക്ക് ഒക്കെ വരുന്ന സമയങ്ങളിൽ ആ ഇറങ്ങുന്ന ആൾ അതിൻ്റെ പലിശ ഉൾപ്പെടെ മറ്റുള്ളവരിൽ നിന്ന് പിരിക്കാൻ നോക്കുമോ അതോ സ്നേഹപൂർവ്വം മറ്റുള്ളവരെ പരിചരിക്കാൻ നോക്കുമോ? ഈ ഒരു കാര്യം നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ കാര്യം മനസ്സിലാവും. ലക്ഷങ്ങൾ മുടക്കി എഞ്ചിനീയറിംഗ് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് എന്ത് ചെയ്യാനാണ് കഴിയുക? അയാൾക്ക് അതിന് ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കും, അല്ലാതെ മറ്റൊരാൾ അയാൾ പണിയുന്ന വീടിനകത്ത് സമാധാനമായി ജീവിക്കണം എന്നവർക്ക് തോന്നുമോ? ഒരിക്കലുമില്ല. അപ്പോൾ പണം മുടക്കി ചെയ്യുന്നതിന് എന്തും പണം കൊണ്ട് നേടാനുള്ള ഒരു സംവിധാനം നമ്മുടെ മനസ്സ് റെഡിയാക്കി വയ്ക്കും. അങ്ങനെയാണ്, അപ്പം പണത്തെ കൊണ്ട് നേടാവുന്ന കാര്യങ്ങൾ അധികാരമാണ് അല്ലേ. ആ അധികാരത്തിലൂടെ മുന്നോട്ട് വരാൻ പറ്റും. അത് ഗുരുനാഥൻ പറഞ്ഞ പോലെ രതിയും പണവും അധികാരവും തമ്മിൽ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക: രതിയും പണവും അധികാരവും. അധികാരമുള്ളിടത്ത് പണം വരും, പണമുള്ളിടത്ത് രതി വരും. രതിയുള്ളിടത്ത് അധികാരം വരും, പണം വരും. അധികാരമുള്ളിടത്ത് പണവും രതിയും വരും. ഇതാണ് ഇന്നത്തെ കാലത്ത് നിങ്ങൾ വളരെ ചിന്തിച്ചാൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ മനസ്സിലാവും. ഇതിൻ്റെ ഒരു 3 കോമ്പിനേഷനാണ് ഇന്ന് നമ്മുടെ രാജ്യത്തും നമ്മുടെ രാജ്യങ്ങളിലെ എല്ലാ രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരും നമ്മൾ ജയിപ്പിച്ചു വിട്ടവരും നമ്മുടെ ടാക്സ് കൊണ്ട് ജീവിക്കുന്നവരും ഒക്കെ തന്നെ നമ്മളെ ഭരിക്കുന്നത് നിങ്ങൾ കാണുന്നത്. അറിയാതെ അവർ രാജാക്കന്മാരും നമ്മൾ പ്രജകളുമായി തരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സേവനം എന്ന് പറയുന്ന അവിടെ നശിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പണ്ടത്തെ കാലത്ത് ഇതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പഠിപ്പിച്ചിരുന്നു. പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ ആതുര സേവനം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ഇതെല്ലാം തന്നെ കച്ചവട ചരക്കുകളാക്കി മാറ്റി എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ഇനി അവിടെ കൊണ്ട് ഈ നാശം തീരുന്നില്ല, ആ നാശം അവിടെ നിന്ന് വീണ്ടും മുന്നോട്ടേക്ക് പോവുകയാണ്. ഇനി വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ പലരുടെയും കൺട്രോളിലാണ് എന്നുള്ളതാണ് സത്യം. നമുക്കൊന്നും ചെയ്യാൻ വയ്യാതെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു തടവറയിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് ഭൂമിയിൽ നിൽക്കുന്നത്. ആ തടവറയിൽ കഴിയുന്ന കുറച്ചേറെ തടവുകാരായിട്ടുള്ള ആൾക്കാർ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റിനും ഒരു ജയിലഴികളില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ വീട്, പക്ഷേ അതിന് നമ്മൾ കരം കൊടുക്കേണ്ടി വരുന്നുണ്ട്, അതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്, സംരക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ട്, നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്ത് നല്ല ജോലി കിട്ടുമെന്ന് പറയുന്നുണ്ടോ, പക്ഷേ അതനുസരിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടുന്നുണ്ടോ, ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന വരുമാനം കിട്ടുമെന്ന് പറയുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ടോ. ഇനി നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വീട് വെക്കാൻ പൈസയില്ല, അപ്പോൾ ബാങ്കുകൾ ലോൺ തന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പലിശ ഈടാക്കിക്കൊണ്ട് അവർ നിങ്ങളുടെ വസ്തുവകകൾ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ നമ്മളെ സഹായിക്കുകയാണോ എന്നുള്ളതാണ്. അതായത് 5 ലക്ഷം രൂപ എടുത്തൊരു കൊച്ചു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവനിൽ നിന്ന് പലിശ എണ്ണത്തിൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് 7.5 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം. 5 ലക്ഷം കയ്യിലില്ലാത്തവനാണ് 5 ലക്ഷം എടുക്കാൻ പോകുന്നത്. അവൻ്റെ കയ്യിൽ നിന്ന് 7.5 ലക്ഷം രൂപ അവൻ അറിയാതെ മേടിക്കുകയാണ്. ഇനി പറ്റാത്ത പക്ഷം 8, 10, 20 ലക്ഷം രൂപ ഉള്ള വസ്തുവിനായിരിക്കും അവർ 5 ലക്ഷം നമുക്ക് തരുന്നത് ഈടിൻ്റെ പേരിൽ. ആ ഈട് വിറ്റവരതിൻ്റെ പൈസ ഉണ്ടാക്കാണ് ഇരുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ യഥാർത്ഥ വശങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമ്മളാകെപ്പാടെ കുറച്ച് കാലം വന്ന് ജീവിച്ച് സന്തോഷമായി മടങ്ങാനുള്ളവർ ഇതിൻ്റെ പുറകിലുള്ള ഓട്ടങ്ങളിലായിരിക്കും. അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ജീവിതങ്ങളായിരിക്കും. നമ്മൾ പൈസ ഉണ്ടാക്കാൻ ഗൾഫിലും അമേരിക്കയിലും ഇറ്റലിയിലൊക്കെ നമ്മൾ പോകും. പോയിട്ട് പൈസ ഉണ്ടാക്കി തിരിച്ചു വരുമ്പം കുട്ടികൾ ഉണ്ടാവില്ല, വീടും ഉണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, മക്കളും ആരും ഉണ്ടാവില്ല. എന്നിട്ട് ശിഷ്ടകാല ജീവിതം ഏതെങ്കിലും അനാഥാരത്തിൽ കിടന്ന് മരിക്കേണ്ട ഗതികേടാണ്. അപ്പം അനാഥാരത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് നമ്മൾ പണമെല്ലാം അടച്ച് കഴിയുമ്പോഴത്തേക്ക് ആദ്യം നല്ല പരിചരണമായിരിക്കും 2-3 ആഴ്ച. അത് കഴിയുമ്പോൾ സംഗതി നേരെ തിരിയും. ഇതിൻ്റെ പേരിൽ കൊണ്ടടക്കുന്ന ഒരുപാട് കോടിക്കണക്കിന് വെട്ടിപ്പുകളെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്, നേരിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഉറപ്പിലാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് തരത്തിൽ നമ്മൾ ചിന്തിച്ചാലും നമ്മൾക്കൊരു സമാധാനപരമായ ജീവിതമോ സന്തോഷകരമായ ജീവിതമോ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല ഇന്നത്തെ കാലത്ത് എന്നുള്ളതാണ് വേറൊരു സത്യം. ഇത് ദുഃഖിപ്പിക്കുന്ന, യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ദുഃഖിപ്പിക്കുന്ന ഒരു സത്യം തന്നെയാണ്. ഇനി അതിനും വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു സത്യം ഞാൻ പറഞ്ഞുതരാം, അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മളെ ഇനിയും നല്ല രീതിയിൽ, ഇപ്പം നമുക്ക് അത്യാവശ്യം ചിന്തകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ, മദ്യപാനികളായ ആൾക്കാർ, മയക്കുമരുന്നിൻ്റെ അടിമകളായിട്ടുള്ളവർ, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ, അതിനുവേണ്ടി സഹായം ചെയ്ത് കൊടുക്കുകയും, ഉദാഹരണം പറഞ്ഞാൽ പ്ലാസ്റ്റിക് നിരോധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് കൂടുകളെല്ലാം ഇവിടെ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഫാക്ടറിക്ക് അനുമതിയുണ്ട്. അപ്പോൾ ആ ഫാക്ടറിക്ക് അനുമതി അങ്ങ് നിർത്തിയാൽ മതി അല്ലേ, അപ്പോൾ ഇത് പരിപാടി തീരും. ഇപ്പം മദ്യശാലകൾ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെക്കാതെ എന്ത് ചെയ്താൽ മതി, മദ്യപാനം അത് ഉണ്ടാക്കുന്നവരെ ടോട്ടലി പരിവർത്തനം ചെയ്ത് അവരെ മറ്റൊരു തരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മതി. അതിനെന്തൊക്കെ മാർഗ്ഗങ്ങളെന്ന് ചിന്തിക്കാം. പക്ഷെ അതിൽ നിന്നുള്ള വരുമാനത്തിൽ ഗവൺമെൻറ് പിടിച്ചു നിൽക്കുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക, ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ച് കഴിയുമ്പോൾ എൻ്റെ ഈ റിയാലിറ്റിയിലേക്ക് വ്യത്യാസപ്പെടും. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ബുദ്ധിയുള്ള ആൾക്കാർക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. ഇനി ഇതിലും വികലമായൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാനിരിക്കുന്നതേ ഉള്ളൂ, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കഴിവുകൾ ഇതെല്ലാം നമ്മൾ നശിപ്പിക്കുന്നത് നമ്മുടെ ഇവിടുന്ന് ബ്രിട്ടീഷുകാർ പോയ സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസം തകർക്കാണ് അവർ ആദ്യം ചെയ്തിട്ടുള്ളത്. ഇനിയും നമ്മൾ പറയുന്ന സമയത്ത് അവർ റെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്, അല്ലാതെ മോശം. ഇതിന് മുന്നേ തന്നെ നളന്ദൻ തക്ഷശീലി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ലോകമെന്ന് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു ആ സമയത്ത് പഠിപ്പിച്ചിരുന്ന സ്ഥലമാണ് ഭാരതം. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി അവർ നോക്കിയപ്പോൾ ഇനി നമ്മളെ മാറ്റാനുള്ള ഒറ്റ മാർഗം എന്താണെന്ന് വെച്ചാൽ, പാരമ്പര്യമായി കിട്ടിയ നമ്മുടെ ഒരുപാട് അറിവുകളുണ്ട്, ഈ അറിവുകളെ തകർത്താൽ മാത്രമേ നമ്മളെ അവരുടെ കൺട്രോളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോവിഡ് വൈറസ് വന്നപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അത്യാവശ്യം ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും അത് എന്താണ് ഉണ്ടായിട്ടുള്ളത്, എവിടെ വരെ അവർ ചിന്തിച്ചു, പക്ഷേ എവിടെ വരെ നടന്നു. ഇപ്പോൾ നമുക്കറിയാം എല്ലാം സ്ട്രിക്റ്റ് ആയിരുന്നു, ആ സ്ട്രിക്ട്നെസ്സുകളൊക്കെ എല്ലാം മാറി വന്നു, ആൾക്കാർക്ക് മനസ്സിലായി ഇതിനകത്ത് പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലായി തുടങ്ങി. അതിനനുസരിച്ച് അവർ ജീവിച്ചിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടിപ്പം പല വകഭേദങ്ങളുടെ പേര് കേൾക്കുമ്പോഴും ആദ്യമുണ്ടായ നടുക്കം ഇപ്പോൾ നമ്മുടെ മനസ്സിലില്ല എന്നുള്ളതാണ് വേറെ സത്യം. ഇനി അതിന് പേരിൽ നമുക്ക് നമ്മളോട് പോലും ചോദിക്കാതെ നമ്മുടെ ശരീരം, നമുക്ക് സ്വന്തമായിട്ട് ആകെ പറയാൻ പറ്റുന്ന നമ്മുടെ ശരീരം മാത്രമേ ഉള്ളൂ, അതിലേക്ക് എടുക്കുന്ന കുത്തുവെപ്പുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നാളെ നമ്മളെ സ്വാധീനിക്കുക? അപ്പോൾ ഈ കുത്തുവെപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഞാൻ അതിന് എതിരായിട്ട് പറയുകയല്ല ചെയ്യുന്നത്, നിങ്ങളൊന്ന് ചിന്തിക്കുക, എന്നിട്ട് ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഒന്ന് നിരീക്ഷിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നെറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങളിത് പഠിക്കുക. എന്തുകൊണ്ടാണ് ബിൽഗേറ്റിനെ ഇത് ഏൽപ്പിക്കുന്നത്, ബിൽഗേറ്റ് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ട്, എൻ്റെയൊക്കെ ശരിക്കുള്ള വീഡിയോസ് നെറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾ നോക്കുക തന്നെ ചെയ്യുക, ഞാൻ പറയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ
കംപ്ലീറ്റ് പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം കുത്തിവെക്കുന്നത്. ഈ കുത്തിവെക്കാൻ എടുക്കുന്ന പലതും കുരങ്ങിൽ നിന്നും ചിമ്പാൻസിയിൽ നിന്നും എടുക്കുന്ന പല കാര്യങ്ങളാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നാളെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിത്തീർക്കും. ആദ്യം കുരങ്ങിൻ്റെ വൃഷ്ണസഞ്ചിക്കകത്തുനിന്ന് എടുത്ത് അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്തു, കുരങ്ങനെ പോലെ ഹൈപ്പർ ആക്റ്റീവായി തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ചിമ്പാൻസിയെ പോലെ ആകണം. അപ്പോൾ ചിമ്പാൻസിയെ നമുക്കറിയാമല്ലേ, മെല്ലെ നടക്കുക, കൈ മെല്ലെ നീട്ടിപ്പിടിക്കുക, അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ടാവും. അപ്പോൾ അല്ലെ കൊണ്ടുവരേണ്ടതുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, അതിനുവേണ്ടിയുള്ള മരുന്നുകൾ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യൻ്റെ ഉള്ളിൽ ഇഞ്ചെക്ട് ചെയ്യണം. അപ്പോൾ അവൻ്റെ സ്വാതന്ത്ര്യത്തെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യാൻ തയ്യാറായി കൊടുക്കും, നിർബന്ധിതനാവും. ആ നിർബന്ധത്തെ മുതലെടുത്തുകൊണ്ട് ചെയ്യും ഇവൻ്റെ ഇതിൽ ശരിയായ രീതിയിൽ ഡി എൻ എയിൽ പരിവർത്തനം നടത്താം. അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മുടെ ഇതുവരെയുള്ള അറിവുകൾ എല്ലാം തന്നെ മാറ്റിക്കൊണ്ട് ഡി എൻ എയിൽ പരിവർത്തനം വരുത്തുക, ഡിഓക്സിറൈബോന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നതിൽ വ്യത്യാസം വരുത്തുക. വ്യത്യാസം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ നമ്മൾ ആർജിച്ചിട്ടുള്ള സകല കഴിവുകളും ഇല്ലാതെയാവും, ഇല്ലാതെയാക്കാൻ കഴിയും. ശാസ്ത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയൊക്കെ കാലത്തെ കാര്യങ്ങൾ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകം കിലോമീറ്ററുകൾക്ക് വർഷങ്ങളോളം മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം, നമ്മുടെ സിലബസുകൾ ഔട്ട്ഡേറ്റഡ് ആണ്, അപ്ഡേറ്റഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത്രമാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞു. എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷമായിരിക്കും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളിലേക്ക് അവരെത്തുക. ഞാൻ ഈ പറയുന്ന ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ചിലപ്പോൾ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 7 വർഷം കഴിയുമ്പോൾ വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നുള്ള സത്യമാണ്. ഇതെത്ര കാലം ഈ വീഡിയോ ഉണ്ടാകുമെന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വെറുതെ ഒരു തമാശയ്ക്കോ ഒരു മണ്ടത്തരമായിട്ടൊക്കെ ചിന്തിക്കുക. എന്നിട്ട് ഒരു 7 വർഷം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്കതൊക്കെ കാണുകയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യോ ഒക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഡി എൻ എയിൽ വേരിയേഷൻ വരുത്തുകയാണ് അടുത്തത് ചെയ്യുന്നത്. ഡി എൻ എയിൽ വേരിയേഷൻ വരുത്തിയാൽ നമ്മുടെ കഴിവുകൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ അടുത്ത തലമുറയുടെയൊക്കെ തന്നെ കഴിവുകൾ ഇല്ലാതാവും. ഈ ഇല്ലാതാകും എന്നുള്ളത് അതാണ് രസകരമായ സംഭവം. നമ്മുടെ ഗുരുക്കന്മാർക്ക് മുന്നേ കൂട്ടി അറിയാമായിരുന്നു. അവർ അതിനുവേണ്ടി കണ്ടുപിടിച്ചതാണ് 7-ാമത്തെ ക്രിയ. ബാബാജി നാഗരാജൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തോടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അപൂർവങ്ങൾ അപൂർവങ്ങളായ ഗുരുക്കന്മാർക്ക് മാത്രം പകർന്നു കിട്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് 7th ക്രിയ. ഈ 7th ക്രിയയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നും, ഇപ്പം ജൈവായുധങ്ങൾ പോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉള്ള ആയുധങ്ങൾ വരെ നിലവിലുണ്ട്, മനസ്സിലാവുന്നത്. അതെല്ലാം ഡി എൻ എ ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡി എൻ എ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് അയാളുടെ ഡി എൻ എ, ഇപ്പം നമ്മൾക്കറിയാം ഒരു പിതാവിൻ്റെ പിതൃത്വം നമ്മൾ നോക്കുന്ന എങ്ങനെയാണ്, ഡി എൻ എ ടെസ്റ്റിലൂടെയാണ്. അപ്പോൾ ആ ഡി എൻ എയെ ഒറ്റയടിക്ക് നശിപ്പിക്കാൻ പറ്റുന്നെങ്കിൽ ആ ഒരു കുടുംബത്തെ മൊത്തം, അല്ലെ ഒരു രാജ്യത്തെ മൊത്തം, ഒരു ജനങ്ങളെ മൊത്തം നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും. എന്നുവെച്ചാൽ ഇല്ലാതാക്കാൻ തന്നെ പറ്റും. ആ ഒരു കൺട്രോളിലേക്ക് വരെ, അല്ലെങ്കിൽ അതിനപ്പുറം എന്ന് ഞാൻ പറയും. അപ്പോൾ ഈ തൽക്കാലം ഇത്രയും മാത്രം അറിയാം, അങ്ങനെ വരെ ആയുധങ്ങൾ വരെ രാജ്യങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് അവർ പ്രയോഗിക്കാൻ റെഡി ആയിട്ടുള്ളത് കൊണ്ടാണ് പലരും സമാധാനപ്രിയരൊക്കെ ആയി മാറുന്നത്. അത് വേറൊരു സത്യം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഡി എൻ എ നമ്മൾ വളരെ വ്യക്തമായിട്ട് പരിരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഗുരുക്കന്മാരിൽ കുറച്ചേറെ പേർക്ക് അതീവ രഹസ്യമായിട്ട് ട്രെയിനിങ് കൊടുത്തിറക്കിയിരിക്കുന്നതാണ് ശരിയായിട്ടുള്ള ഈ പറഞ്ഞ 7-ാമത്തെ ക്രിയ. അതിലൂടെ നമ്മുടെ ഇതുവരെ വന്നിട്ടുള്ള കർമ്മദോഷങ്ങളെ മൊത്തത്തിൽ ഒന്ന് വാനിഷ് ചെയ്തിട്ട്, അല്ലെ ഒന്ന് ഇല്ലാതാക്കിയതിന് ശേഷം, കംപ്ലീറ്റ് ആയിട്ട് പ്യൂരിഫൈ ചെയ്തതിന് ശേഷം പുതിയ എനർജി കൊണ്ട് അതിശക്തമായ ഡി എൻ എ ആക്ടിവേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഡി എൻ എ ആക്ടിവേഷനിലൂടെ നമുക്ക് നമ്മളെ നിലനിർത്താനും നമ്മുടെ പാരമ്പര്യങ്ങളെ നിലനിർത്താനും ഒക്കെ പറ്റും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ള ശാസ്ത്രങ്ങളൊക്കെ തന്നെ ഇന്ന് അശാസ്ത്രീയമായി തീർന്നിരിക്കുന്നു. പുതിയ ശാസ്ത്രം രൂപപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് വളരെ അടുത്തുണ്ടായ ഈ ശാസ്ത്രത്തെ കൊണ്ട് തന്നെ പഴയ ശാസ്ത്രങ്ങളെ തെറ്റാണെന്നും അല്ലെങ്കിൽ ദൈവവിശ്വാസം മണ്ടത്തരമാണെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരമായിട്ട് കഞ്ചാവും കള്ളും പെണ്ണും ഒക്കെയുള്ള വലിയൊരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. സംസ്കാരമെന്ന് പറയുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ പുതിയ അവസ്ഥ എന്ന് പറയുന്നത്. അതിലേക്ക് മുഴുകാനുള്ള എല്ലാ കാര്യങ്ങളും അരിയേക്കാൾ വില കുറച്ച് കൊടുക്കുന്നു ഇൻ്റർനെറ്റ് മുഖാന്തരം. അപ്പോൾ അത് നമ്മൾ കണ്ട് നമ്മുടെ ബ്രെയിനും കാര്യങ്ങളും എല്ലാം തന്നെ ഏത് ലെവലിൽ ചിന്തിക്കണമെന്ന്, കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഗെയിമുകൾ ഇട്ട് കൊടുക്കുന്നു, വലിയവർക്കാണെങ്കിൽ ചാനലുകൾ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഇഷ്ടാനുസരണമെന്ന് നമ്മൾ ചിന്തിക്കും. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ നെറ്റിൽ കാണുന്നുള്ളൂ എന്ന് കുട്ടികൾ പറയുമെങ്കിലും അതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനടുത്തടുത്ത് വരുന്ന ക്ലിക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്, എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്നുള്ളതും, പരസ്യങ്ങളിലൂടെ നമ്മളെ എങ്ങനെയാണ് സ്വാധീനമുണ്ടാക്കുന്നു ഒക്കെയുള്ള 1000 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനായിട്ട് കണ്ടുപിടിച്ചതാണ് 7th ക്രിയ. അതിൻ്റെ ആവശ്യം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ക്രിയായോഗം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, നാളത്തെ യുഗത്തിൻ്റെ തന്നെ ഒരു വലിയ മാറ്റത്തിനുള്ള സംവിധാനമായിരിക്കും. ആരെന്തൊക്കെ ചിന്തിച്ചാലും ആരെന്തൊക്കെ പ്രവർത്തിച്ചാലും തീർച്ചയായിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള സംവിധാനം നമ്മുടെ ഗുരുക്കന്മാർ തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പറഞ്ഞുകൊണ്ട്
ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതിൽ ശരിയെന്ന് തോന്നുന്നവർ എടുക്കുക നന്നായിട്ട്, അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക. ശരിയെന്ന് തോന്നുന്നവർ സീരിയസ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പുതിയൊരു ജന്മം ഉണ്ടാകുവാനായിട്ടുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.